മരിക്കാൻ ജനിച്ച ഈ ആമ്പാറ്റ എന്റെ മകളെ നശിപ്പിച്ച മഹാഭാവി എന്നെ കൊണ്ടിട്ട് പോവി ദ്രോഹികളെ എന്നെ കൂടി കൊല്ലിൻ എന്നെ കൂടി കൊല്ലിൻ കൊല്ലിൻ എന്നെ കൂടി കൊല്ലിൻ കൊല്ലാനാ പറഞ്ഞത് എന്റെ കുറ്റവും കുറവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ നീ അവന്റെ മുറപ്പെണ്ണ നീ വിചാരിച്ചെങ്കിലേ അവനെ നന്നാക്കാൻ സാധിക്കും എന്റെ മോളെ എന്റെ കൈയടിച്ച് സത്യം ചെയ്യേ അവന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങാമെന്ന് പറയൂ മോളെ പറയൂ ഒരു ദിവസമെങ്കിലും കരക്കാരുടെ പരാതി കേൾക്കാതെ അന്തി ഉറങ്ങാൻ ഒക്കില്ലല്ലോ എന്റെ കാവിലമ്മേ ഇങ്ങനെ ഒരു മകനെ തന്നെ എനിക്ക് തന്നല്ലോ എന്താ എന്തുണ്ടായി ചന്തു എന്ത് ചെയ്തു ഓ കുന്തം മോന്റെ വിശേഷങ്ങൾ അമ്മ തന്നെ ചോദിച്ചു നോ സമ്രാട്ടി ആണും പെണ്ണുമായി അടിയൻ ഒരേ ഒരു മോളേ ഉള്ളൂ ചന്തു തമ്പ്രാൻ അവളെ നശിപ്പിച്ചു തമ്പ്രാട്ടി അതേ നിന്റെ മോളെ ഗുണം കൊണ്ടായിരിക്കും എന്റെ കാല് പെരുക്കുന്നു ഒരൊറ്റ ചവിട്ട് വെച്ചിരുന്നുണ്ടല്ലോ എടി സ്വന്തം മകന്റെ കുറ്റം ഗുണദോഷിച്ച് നന്നാക്കുന്നതിന് പകരം വിലയിലിട്ട് നീറ്റുകയാണ് ഓർത്ത് ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു അവനിവിടെ വരട്ടെ ഞാൻ ചോദിക്കാം എന്റെ മോള് ഗർഭിണിയാണ് തമ്പ്ര മോളല്ലാതെ പിന്നെ മോനാണോ ഗർഭിണിയാവുന്നത് സത്യം പറയണം നീ എന്തിനോട് വന്നു
താൻ എന്റെ അച്ഛനോട് വല്ലതും പറഞ്ഞു. തണ്ടും തടിയും ഉണ്ടെന്ന് കരുതി കിടന്ന് തുള്ളിയാരുണ്ടല്ലോ, ഒടുവിൽ വെള്ളം കുടിച്ച് പരിക്കലും ഉണ്ടാവില്ല. ആ പോയ മൂപ്പി നിന്റെ മകൾക്ക് പുഴ കൊടുക്കാമെന്ന് നീ ഏറ്റിരുന്നോടാ? ഇല്ല ഇല്ലേ, അവൾ നീ കാരണം ഗർഭിണിയാണെന്ന് നിനക്കറിയാമോ? ഇല്ല. എന്നാൽ ആണ്, കണ്ടാൽ കൊള്ളാവുന്ന പെണ്ണും കിട നിഴല് കണ്ടാൽ പിന്നെ നിനക്ക് പ്രാന്താളോടാ. പറയൂ, നീ വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ചന്തുവിന്റെ മുറപ്പെണ്ണ് കുട്ടിയമ്മ അകത്ത് വന്നിട്ടുണ്ട്, അവള് കേൾക്കരുത്. ഞാൻ അവളോട് പറഞ്ഞ് ഇവന്റെ പുടവ കൂടെ എല്ലാം സമ്മതിപ്പിച്ച് വെച്ചിരിക്കുക. കാളികാവ് ക്ഷേത്ര നടയിൽ വെച്ച്, നാടിൻ തുടയവൻ മുമ്പിൽ വെച്ച് ഇന്നലേക്ക് മൂന്നാം താൾ മാമംഗലം പൊന്നിക്ക് സ്വയം വരം കുറിച്ചേക്ക് കടത്തരാടൻ പടക്കുതിരകളിലേറി വെൺമണി കോട്ടയ്ക്ക് ഏഴ് വലത്ത് വെച്ച് മുന്നം മുന്നം എത്തണം. അഹമുക്കുകളെ, സ്വയംവരത്തിൽ പങ്കെടുക്കുന്നവർ മാമംഗലത്തെ കുലുവിലൊടിക്കണം. കാവിലിരിക്കുന്ന കരുനാഗങ്ങളെ പാടി വരുത്തി നാഗങ്ങളെ കൊണ്ട് മകടി ഊതിച്ച് നൃത്തം ചെയ്യിപ്പിക്കണം. തീക്കുണ്ടത്തിൻ നടുവിലിരിക്കും കരിമ്പൂലത്തെ തോൽപ്പിച്ച് അതിന് മുകളിലിരിക്കും താലയും പിടവയും എടുക്കണം. ഈ നാല് മത്സരങ്ങളിൽ ഒന്നിനൊന്ന് ജയിച്ചു വരുന്നവരാരായാലും ഭൂലോക സുന്ദരിയായ പൊന്നിയമ്മയെയും പൊന്നിയമ്മയ്ക്ക് അവകാശപ്പെട്ട വെൺമണിക്കോട്ടയും നാലായിരപ്പുറ നിലങ്ങളുള്ള ദേശങ്ങളും നാല് ദിക്കും കിട്ടുന്നതാണ്. ഈ ഭൂലോക സുന്ദരി പൊന്നിയമ്മ നമ്മുടെ തോഴൻ ചന്തുവിന് പറ്റിയുള്ളതാണെന്ന് തോന്നുന്നു. കയമ്പു, ഞാൻ യാനയെ കലി കണ്ടിട്ട് ഇറങ്ങുമ്പോ ഒന്ന് കരുതി ഒരു കല്യാണത്തിക്ക് വഴി ഉണ്ടാകുമെന്ന്. കല്യാണം കല്യാണം എന്ന് പറഞ്ഞാലേ പിള്ളേട് തൊട്ടിക്കണം, കടുവയും പുതുത്തൊക്കെ പിടിച്ചു. ഈ പൊന്നം കൈ കൊണ്ടടിത്ത കടുവ കുടുവയാവും. ഒരു ഭൂലോകസുന്ദരിയെ കിട്ടിവന്ന് നമ്മള് പല പ്രാവശ്യം കിനാവ് കണ്ടിട്ടുണ്ടടാ. അവക്ക് ചുമ്മാ കിനാവ് കണ്ട പോലെ മൂത്തക്കുട്ടി മോളാലെ പിന്നൊട്ടി ഉണ്ടാണ്ടിടാ. അമുക്ക് പിള്ളെടുക്കണമെങ്കിൽ നമ്മൾ എടുക്കും, അത് ഒടിക്കണമെങ്കിൽ നമ്മൾ ഒടിക്കും. പാമ്പിനെ പരിച്ചണമെങ്കിൽ നമ്മൾ പരിച്ചു, അതിനെ ഹാറ്റണമെങ്കിൽ നമ്മൾ ഹാറ്റു, അതിനെ തിന്നണമെങ്കിൽ നമ്മൾ കരിക്ക് കരിക്ക് തിന്നും. അപ്പൊക്കെ അഞ്ചാംഗളമാർക്കുള്ള ഒരേ ഒരു പെണ്ണാണ് പൊന്നിയമ്മ. നാടുവാഴിക്കോട്ട പോലെ നാല് ഭാഗവും തിങ്ങി നിൽക്കുന്ന ഒരു കോട്ട. പിന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്? കണ്ടാൽ നിലത്ത് നിൽക്കില്ല ചന്തു. കുന്നപ്പൂവിന്റെ മേനിയേട്, അന്ന നട, ഉപ്പൂറ്റി താഴോട്. പറഞ്ഞു പറഞ്ഞു തീരീറ്റാതെ. ഏതായാലും പൊന്നിയെ കിട്ടുമെന്ന് നോക്കിയിട്ട് മതി കുട്ടിയമ്മയ്ക്ക് പുടവ. പൊന്നിയെ കിട്ടുമെങ്കിൽ കുട്ടിയമ്മ. മലർക്കാവിലേ തിരുനടയിൽ മല്ലികപ്പൂവമ്പൻ വെച്ച് മണിവിളക്കോ, ഓമല്ലൂർ കാട്ടിലേ കളിത്തത്തയോ, മാമംഗലം പൊന്നി മധൂരക്കന്നി. അല്ലിമലർക്കാവിലേ തിരുനടയിൽ നിവാഗപ്പൂ നിറമാണേ, നെയ്തലമ്പൽ പൂവത്ത് മുഖമാണേ. നിന്മേനിവാഗപ്പൂ നിറമാണേ, നെയ്തലമ്പൽ പൂവത്ത് മുഖമാണേ. കണ്ണപം മലയിലെ കസ്തൂരിമാനിൻ്റെ കന്മദക്കൂത്തണിഞ്ഞ മിഴിയാണേ. വലം പിരിശങ്കുത്ത പുറം കഴുത്തും വയനാടൻ മയിൽ പീലി തലമുടിയും അരയാലിൻ തളിരൊത്ത അടിവയറും അരഞ്ഞാണപ്പാടുവീണ പൊന്നരക്കെട്ടും. അല്ലിമലർക്കാവിലേ തിരുനടയിൽ മല്ലികപ്പൂവമ്പൻ വെച്ച് മണിവിളക്കോ, ഓമല്ലൂർ കാട്ടിലെ തളിത്തത്തയോ, മ
மாமங்கலம் பொன்னி மதுர கன்னி அல்லி மலர் காவிலே திருநடையில் தச்சோழியோ மன குஞ்சி சந்து தந்தி தங்கக்கினாவில் தெளிஞ்சு கண்டு தச்சோழியோ மன குஞ்சி சந்து தந்தி தங்கக்கினாவில் தெளிஞ்சு கண்டு கைக்குள்ளிலாக்குவான் மோகிச்சு தாகிச்சு கைப்பிள்ளி பாச்சனும் கினாவு கண்டு வளர்பட்டணம் மூப்பன் மூசா குட்டி வடவட்டம் மலையிலே பொங்கன் செட்டி மயங்கும்போ திவசவும் மனசிலத்தி மாமங்கலம் பொன்னி மரிமான் குட்டி அல்லி மலர் காவிலே திருநடையில் மல்லிகப்பூவம் வன்வச்ச மணி விளக்கோ ஓமல்லூர் காட்டிலே களித்தத்தையோ மாமங்கலம் பொன்னி மதுர கன்னி அல்லி மலர் காவிலே திருநடையில் குடமுறைக்காயிரம் கைகளெத்தி புரிய கொடி கொண்டு பொன்னி தள்ளி குடமுறைக்காயிரம் கைகளெத்தி புரிய கொடி கொண்டு பொன்னி தள்ளி பதினெட்டாம் பிறந்தாள் வந்த பூளச்சன் பெண்ணின் ஸ்வயம்வரம் குறிச்சயச்சு அல்லி மலர் காவிலே திருநடையில் மல்லிகப்பூவம் வந்தச்ச மணி விளக்கோ ஓமல்லூர் காட்டிலே களித்தத்தையோ மாமங்கலம் பொன்னி மதுர கன்னி அல்லி மலர் காவிலே திருநடையில் இவ்வல்ய பணக்காரன் பொங்கஞ்செட்டிக்கு நல்லது ஒரு பெண் கேட்டிட்டுமா எந்த நிறம் எந்த சௌந்தர்யம் என்ற சொப்பன சுந்தரி கேட்டோடி பெண்ணுங்களே திருமணத்தின் உறக்கம் வராத்த காரியம் இப்பழா மனசிலாயது ஆய்க்கொள்ளு ஆய்க்கொள்ளு ஒரு விரோதவும் இல்ல எந்த பொண்ணு எவன போய் அமக்கு பயர் வசனுக்கு போயதா பெருமா என்னாலும் சோறு தின்னண்டா நம்மளை உலக்கி என்னெடுத்து குளிச்சோ ஓடிச்சோ எந்த பெண்களுக்கு ஆயும் புடவதில்ல அம்போ அதான் நோக்கி ஸ்ரீராமன் ஜனக கொட்டாரத்திலெத்தி வில்லொடிச்சு சீதாதேவியை பாணி கிரகணம் செய்யணும் அதுபோல எல்லாம் திகஞ்ச போராளிகள் காளிகாவ் க்ஷேத்திரம் நடையிலெத்தும் எல்லா மத்சரங்களிலும் ஜெயிச்சு ஒருவன் வரும் புடப்புறம் நோக்கு புடவ தந்து கொண்டு போகும் போகும்போ என்னையும் கூட கொண்டு போகுமோ പിന്നെ പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൊണ്ടുപോകും അളിയ പൊന്നിയമ്മയെ എനിക്ക് വേളി കഴിച്ചു തരാമെന്ന് പലകുറി പറഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ എന്തിനീ മത്സരം വെച്ചിരിക്കണ് ഈ പാച്ചന് എന്തിന്റെ കുറവാണുള്ളത് ചൊല്ലിൻ പെങ്ങളെ അഞ്ച് ആങ്ങളമാർക്കും കൂടിയുള്ള ഓമന പെങ്ങളായതുകൊണ്ട് പെണ്ണിനെ അങ്ങ് വല്ലാണ്ട് കൊഞ്ചിച്ചു ദാ ഇരിക്കുന്ന മൂത്ത ഉടമ്പറന്ന് മാമംഗലം തറവാട്ടിൽ ഒരു പെൺതരി ഇല്ലാഞ്ഞ് നേർച്ചയും കാഴ്ചയും വെച്ചുണ്ടായതാ പൊന്നി പോരിൽ ജയിച്ചു വരുന്നവനെ വേണമെന്നാ അവളുടെ ആഗ്രഹം എന്താ ചെയ്യാ ഏതായാലും പെണ്ണ് അഹങ്കരിച്ചാൽ കയ്യിൽ കുഞ്ഞല്ലാണ്ട് പട്ടും തിട്ടൂരും ഇന്നോളം കിട്ടിയിട്ടില്ല
ഞാൻ ഉറക്കപ്പായിൽ നിന്ന് മേനിറ്റ് വരുമ്പോൾ നാഥുവിന്റെ ആംഗലയാ എന്നും കണി കാണാറുള്ളത് ഈ നേരാങ്ങളെ പറയുന്നത് ഒന്ന് കേൾക്ക് നമ്മുടെ അച്ഛനും അമ്മയും മരിക്കും മുന്നേ നിന്റെ പുടമുറി നടന്നു കാണണം എല്ലാം തികഞ്ഞിട്ട് ഒരാളും പെണ്ണും ഇന്നോളം ഭൂമി പിറന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ കാറ കളിക്കാനെത്തിയാ കാറപ്പിള്ളേര് ചൊല്ലിനെ എടാ അമ്പു നിന്റെ നേർപ്പങ്ങൾ കുതിച്ച് ഈ നാട്ടിലെ ആണുങ്ങൾക്കെല്ലാം തലയ്ക്ക് പ്രാന്തായെന്ന് അമ്പു ഒറ്റ പറയും പുലിയമ്മേ പാച്ചൻ നിന്നെ മോഹിച്ച് വല്ലാണ്ട് വലഞ്ഞു ആങ്ങളെയും നാത്തുവിനും കോപിക്കരുത് എന്റെ മേനിയഴക് കണ്ട് മോഹിച്ച് നടക്കുന്ന മേനിക്കൊമ്പന്മാർക്ക് മേനിയഴക് മാത്രമേ കാണൂ എന്നെ പോലെ കണിമുറുക്കുള്ള ഉഷിരൻ കുട്ടികൾ വരട്ടെ വില്ലെടുത്ത് ഓടിക്കട്ടെ പാച്ച നീ എന്തിനു നെടുവീർപ്പെടുന്നു നാളെ മത്സരത്തിൽ പങ്കെടുക്കും ജയിച്ച് മുന്നേറി എന്റെ നേർവങ്ങൾക്ക് പുടവ് കൊടുക്കും അവസാനമായി ഈ കാവിലിരിക്കും കരിനാഗങ്ങളെ പാടി വരുത്തി നൃത്തം ചെയ്യിക്കണം ഇതിൽ മൂന്ന് കാര്യങ്ങൾ മുരണറ്റാതെ ചെയ്തു തീർക്കുന്ന മലനാട്ടുവീരന് മാമംഗലം വക നാല് ദേശവും ഈ വെൺമണിക്കോട്ടയും എന്റെ പൊന്നോമന മകൾ പൊന്നിയെയും നൽകുന്നതാണെന്ന് നാടുവാരിയുടെ മുമ്പിൽ വെച്ച് ഞാനിതാ സത്യം ചെയ്യുന്നു നാട്ടാരെ പൊന്നിയമ്മേന്റെ സ്വയംവരത്തിനെത്തിയിരിക്കുന്ന വീരന്മാരെ മത്സരവേദിയിലെത്തി ജയിച്ചു വരുന്നവർക്ക് വിളംബരപ്പണിയുള്ള സകല സ്വത്തുക്കളും പൊന്നിയമ്മ നൽകുന്നതാണെന്ന് നാട്ടിന്റെ ഉടയവനായ നാം കൽപ്പിക്കണം ഞാനാണ് കളത്തനാടൻ നെയ്യപ്പൻ ഞാൻ കരിമ്പൂതത്തോട് ഏറ്റുമുട്ടാൻ പോവുകയാണ് ഉള്ള ഇബിലീസിന്റെ പടി വേണ്ട വേണ്ട നമ്മക്ക് മുന്നം മുന്നം ബില്ലൊടിക്കാം ഒടിക്കാം
നമ്മളാണ് വളവട്ടണം മൂഷാക്കുട്ടി നമ്മളെ പല ബില്ലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോടെ നമസ്കാരം എന്റെ പേര് കൈപ്പള്ളി പാച്ചൻ പുടമുറി മത്സരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാല് കാര്യങ്ങളിൽ ആരും ചെയ്യാത്ത നാഗഗാനം പാടി നാഗങ്ങളെ എന്റെ ചുറ്റും നൃത്തം ചെയ്യിക്കാൻ പോവുകയാണ് ഞാൻ പാടി തുടങ്ങുമ്പോഴേക്കും പറഞ്ഞതനുസരിച്ച് നാഗങ്ങളെ നാനാവടിക്കും ഇറക്കി വിട്ടോളി മലനാട്ടിന് കുറച്ചിലുണ്ടാക്കരുത് നാട്ടാരെ പൊന്നിയമ്മേന്റെ സ്വയംവരത്തിന് മിടുക്കും ധൈര്യവുമുള്ള ആങ്കര എത്തുന്ന കാലം ഇനിയും മത്സരം നടക്കും
മനസ്സിലായ തമ്പ്രാട്ടി, ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം. ഇതാ ഇത് ഉടുത്തോളി. ചന്തൂട്ടിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി. നാടുവാഴി നനച്ചാൽ പൊന്നിയമ്മയ്ക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ രണ്ട് കൊമ്പനാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ സംഗതി ശരിയാണ്. പക്ഷേ മാമങ്ങനം തറവാടിന്റെ തീർപ്പറിയാതെ നാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പ് തരിക? മൂസാക്കുട്ടി മാത്രമല്ല പൊങ്കൻ ചെട്ടിയുണ്ട്. ഏ നാടുവാഴി, നമുക്കൊരു സംശയം. എന്താണ് സംശയം? നിങ്ങൾ ഈ നാടിന്റെ ഉടയോനാണല്ലോ. കാര്യം പറയേ. നാട്ടാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ. കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അന്നൊരു പുരുഷനിൽ നിന്ന് മുണ്ടു വാങ്ങിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അന്നേരം കടവിൽ നിന്ന് എന്റെ മേനിയായി നോക്കി നിൽക്കുന്നു രണ്ട് കൊമ്പന്മാർ.
मर वेड़ी रुपा जीवन मनुष्य वैको कटिया कैरी अट्ठी समय मर वेटी रक्षित नाण मरे रुंड तु अर वेटिये भर्ता स्वीक यामंगल वीटे वर नी मर वेटी कथ पर वीडेल कुटी चल मनस पुन्नियम्म निन्दे कैल निन्न पुड़वांगामन सम्मतिच्चाल मरं वेट्टियुमायुल्ल पुड़व कूड माट्टि कोडुक्कामेन्न परयणम अल्ले ഞാൻ നാടുവാഴിയെ കാണാനക്കൊണ്ട് അങ്ങോട്ട് വരികയാണ് എനിക്കൊന്ന് അറിയണം കന്നികയായ ഒരു പെണ്ണ് അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചൊല്ലി अच्छा मर वेटी कई वांग नाण मरचे अल्याण पुवन पेरी कुटी नशिपा नोक नीति आई मर्याद अयो तंबराकन्मारे अड़ियने विट्टारे मानिक मर वेट ഈ തമ്പുരാട്ടി വെള്ളത്തിൽ നിന്ന് കേറാൻ കഴിയാതെ നിന്നപ്പോൾ അടിയ രണ്ടാം മുണ്ട് അഴിച്ചു കൊടുത്തത് നേരാണ് എടാ മരം വെട്ടി നീ ഒരു ഭാഗ്യവാനാണ്
ഈ മലനാട്ടിലെ ആൺതരികളെല്ലാം കൊതിച്ചിട്ടും കിട്ടാത്ത പൊന്നിയമ്മ ഇന്നു മുതൽ നിന്റെ ഭാര്യയാണ്. അയ്യോ പടുവഴി പൊന്നിക്ക് ഞങ്ങൾ അഞ്ചാങ്ങളമാരാണ്. ഞങ്ങളിൽ ഒരു തുള്ളി ചോരയുണ്ടെങ്കിൽ ഈ പറയുന്ന പൊന്നിയെ പിടിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. എങ്ങനെയാണ് എന്നെ കണ്ടുകളയാം? വാൻമാരെ വരിൻ. എന്ത് ചങ്കിലാണ് കഥാര കുത്തി ഇറക്കുന്നത്. ഞങ്ങളിത് സഹിക്കില്ല. നീ മാനക്കേട് ചുമക്കാൻ തീരുമാനിച്ചാൽ ഈ പരിപ്രയ കേൾക്കുകയില്ല. സത്യം വേണ്ട. എനിക്കുള്ള ഓഹരി സ്ഥലത്ത് ഞാനും എന്റെ ഭർത്താവും പോയി താമസിച്ചോളാം. കുറ്റവും കുറവും ഇല്ലാത്ത ആരെങ്കിലും കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കട്ടെ. വേണ്ട നേരാങ്ങളെ, നീ വളർന്നു വരുമ്പോൾ ഞാൻ കാരണം നിനക്കൊരു കുറവും വരരുത്. അയ്യോ തമ്പുരാട്ടി, അടിയനെ ദ്രോഹിക്കല്ലേ? ഞാൻ തമ്പുരാട്ടിയല്ല, ഇന്നു മുതൽ അങ്ങയുടെ ഭാര്യയാണ്. മരം വെട്ടി, നീ പൊന്നിയെ കൊണ്ട് പോയിക്കോളേ. മാമംഗലം പൊന്നിയെ കിട്ടാൻ അരയും തലയും മുറുക്കി നടന്ന് തോറ്റ് പാലു മടക്കി ഓടിയ കയ്യന്മാരോട് പൊന്നി മുഴിയണ്. ഇന്നേക്ക് 101-ാം നാൾ ഈ മരം വെട്ടിയെ പൊന്നിക്ക് ചേർന്ന പൊന്മാളനാക്കി ഞാൻ മാറ്റി. തുണയുണ്ടെങ്കിൽ അന്നെങ്കിലും ഈ മരം വെട്ടിയോട് ഏറ്റുമുട്ടി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. അതുവരെ ഈ പൊന്നി കന്നികയായിരിക്കും. ഭാവിൽ അമ്മയാണേ സത്യം, കളറി ദൈവങ്ങളാണേ സത്യം, സത്യം ഈ ഉടമാണ് സത്യം. വേണ്ട മോനെ, അടുത്ത ജന്മമുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് കാണാം. വരും. ശ്രീമൂലം, കുട്ടിയമ്മയുടെ നാള് പൂരാടം. മോളി എന്ന് ജോത്സ്യന് കുറച്ച് പാലെടുത്തോണ്ട് വാത്സ്യരെ. നാള് ചേർന്നാലും ഇല്ലേലും കല്യാണ മുഹൂർത്തം നിശ്ചയിച്ചോളി. പ്രതിവിധി ഉണ്ടാക്കാം. നല്ല സമയത്ത് തന്നെ വന്നു. എന്തോന്നാ നല്ല സമയം? മോനെ, നിന്റെയും കുട്ടിയമ്മയുടെയും വിവാഹം നിശ്ചയിക്കാൻ പോവാ. എനിക്കൊരു വ്രതമുണ്ട്, 101 ദിവസം കഴിഞ്ഞ് നിശ്ചയിച്ചാൽ മതി. അയ്യോ, ഈ കൊട്ടാരം കണ്ടപ്പോ അടിയന് തല ശുത്തണേ.
തമരാട്ടി തമരാട്ടി അറയിൽ ഒരു കരിമ്പാമ്പ്. ഏ കരിമ്പാമ്പോ എവിടെ? അറയിൽ അറയിൽ. അയ്യോ അയ്യോ നാഗമണി കോട്ടയിലെ നാഗപ്പാമ്പേ ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ നാഗമണി കോട്ടയിലെ നാഗപ്പാമ്പേ ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ പാലേ പോകുന്ന രാരച്ചൻ പാമ്പാട്ടി കൂടയിൽ പോറ്റുന്ന പാമ്പേവാ പാമ്പേവാ അയ്യോ നല്ല പാമ്പ് എനിക്ക് ഇതിന്റെ തല ചെത്തിക്കളഞ്ഞ് ചുട്ടി തിന്നണം ഇവിടെ പാലുണ്ട് പഴമുണ്ട് പാൽപ്പായസം കൂട്ടി ഉണുമുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ഇവിടെ കിട്ടും അതിന് ഇറങ്ങിയേക്കും അയ്യോ എന്റെ മുഖത്തേക്ക് നോക്കൂ എങ്ങനെ നാടകം നിങ്ങൾ എന്റെ ഭർത്താവാണ് കുളിച്ച് ചന്ദന കുറിയും ചാർത്തി വീരാളി പട്ടുടുത്ത് മാറത്ത് മണിമാലയും ചാർത്തി നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവും രാജ്ഞിയുമായി കഴിയണം അയ്യോ വേണ്ട എനിക്കങ്ങ് കാരാമേ പിടിക്കാൻ പോണം പിന്നെ ഈ പൊന്നി മഹാദേശക്കാരിയാണ് നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട് നാട്ടുകാരോട് ഞാൻ ചെയ്ത ശപഥം കേട്ടില്ലേ ഇന്നേക്ക് 101 ദിവസം നിങ്ങളെ ഏറ്റവും വലിയ പോരാളിയാക്കി മാറ്റി ആ കയ്യന്മാരോട് പൊരുന്നുമെന്ന് വരും കുളിക്കും തൊഴിമാരെ എന്നെയും താളിയും എടുത്ത് വെക്കും ഉത്തരവ് പോകൻ ഇവിടെ നോക്കി നല്ല കണ്ണ് നല്ല മൂക്ക് ചീകി ഒതുക്കിയാൽ മീനിയൊത്ത മുടിയഴക് മുല്ലപ്പൂ പോലുള്ള പല്ല് തൊഴിമാരെ കുളിച്ച് 7 നാളായി കാണും ചേർ കട്ട പിടിച്ചിരിപ്പുണ്ട് എന്നാലും വേഗം നോവാതെ കുളിപ്പിക്കണം ശരി അമ്പോ അതാ നോക്കി ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൂടെ കൊണ്ടുപോകും മോനെ പൊന്നി കാരണം ഈ കുടുംബം കണ്ണീരിലാണ്ടു ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാൽ എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു എന്റെ പൊന്നുമോനല്ലേ വന്നൂണ് കഴിക്കും കാറപ്പിള്ളേരനെ കളിയാക്കണമെ ഇവിടെ പിറന്നവളെ കാണാനൊക്കാത്ത മഹാപാപിയാണ് ഞാനെന്ന് എന്റെ നേർമ്പങ്ങളെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല പൊന്നുമോൻ കരയാതെ നാളേറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയെന്ന് മറക്കും അപ്പോൾ അച്ഛൻ മോനെ കൊണ്ടുപോയി പൊന്നിയേട്ടത്തിയെ കാണിക്കാം മോനെ അപ്പു ഈ പാൽക്കഞ്ഞി കുടിക്കൂ കുടിക്കും മോനെ എന്റെ പൊന്നു പെങ്ങളെ നാട് കിടക്കിയ മൂതൻ പറയണേനും ചെയ്യണേനും ഒരു അതിരും നിങ്ങളൊക്കെ പോയി അവൻ പട്ടിണി കിടന്നു പോയി എന്തുമാത്രം ചേരായിരുന്നു അല്ലെ വേണ്ടി അതെ അതെ കുളിപ്പിച്ച് കുളം കൂടി കടത്തുപോയി എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത് ശരീരത്തിനൊരു വിലമായിരുന്നു ആ ഇവിടെ ഇരുന്നോളി അനങ്ങി പോകരുത് തമ്പുരാട്ടി ഇപ്പോ വരും
Thank you.
ക്ഷേത്രനടയിൽ എന്റെ ഗുരുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ കുടികൂണ്ടു വരുന്ന വീരന്മാരെത്തും. തുണയുണ്ടെങ്കിൽ വരട്ടെ. നന്നായി പൊരുകണം, ഒന്നും മറക്കരുത്. മറക്കാനല്ല ഗുരുവേ ഞാൻ പഠിച്ചത്. ഓങ്കാര ശബ്ദം മുതൽ ഇനി കൂടിത്തുന്ന എല്ലാ വിദ്യകളും അണുവിടക്കൂടാതെ തെറ്റുകൂടാതെ ഞാൻ ചെയ്യും. തോൽവിയോടടുക്കുമ്പോൾ ശത്രുക്കൾ പരിഹസിച്ച് മനസ്സ് പതനിക്കാൻ നോക്കും. എല്ലാത്തിനും മുൻപ് പളിങ്കൻ പഠിച്ചത് ആപത്തിൽ മനസ്സുറച്ചു നിൽക്കാൻ. പതറാത്ത മനസ്സിന്റെ മുമ്പിൽ ആകാശം വിടിഞ്ഞു വീണാലും നിൽക്കൻ എന്ന് വിരൽ ചൂണ്ടിയാൽ അതവിടെ നിൽക്കും. എനിക്ക് കന്നി തന്ന ഈ പോരാളിക്ക് ഒരാപത്തും വരുത്തരുതേ. മരിച്ചുപോയ ആരോ മത്സ്യകളുടെ മേനിയഴകുണ്ടല്ലോ. ഇവൻ തന്നെയാണോ ആ മരം വെട്ടി? അതെ, കുപ്പയിൽ കിടന്ന കനകക്കട്ട. നാട്ടാരെ, എന്റെ ശബ്ദപ്പടി 101 ദിവസം ഇതാ എന്റെ മരം വെട്ടിയെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു. എന്റെ സ്വയംഭരത്തിന് ഏർപ്പെടുത്തിയ 4 കാര്യങ്ങളും ചെയ്യാൻ കരുത്തുള്ളോൺ. പണ്ട് വില്ലെടുത്ത് നടുവൊടിഞ്ഞു ഓടിയ വീരന്മാരെ നിങ്ങൾ നോക്കിക്കൊള്ളിൽ. ഇന്നലെ വരെ മരം വെട്ടി നടന്ന കാടൻ പളുങ്കനല്ല ഇവൻ. ഇവനെ നാം ദുർഗാദാസൻ എന്ന് പേര് വിളിക്കുന്നു. നാട്ടാരെ, ജാതിയും തൊഴിലും ചൊല്ലി ആക്ഷേപിച്ച കയ്യന്മാരെ, എനിക്ക് പുറവ് തരാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ജയിച്ചു വരാതെ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ അന്തി ഉറങ്ങില്ല. ഭാവിൽ അമ്മയാണ് സത്യം. എനിക്കുണ്ട നടുവിലിരിക്കും കരിമ്പൂതത്തോട് ഏറ്റുമുട്ടി എനിക്കുള്ള താലിയും പുടവിയും എടുത്തോണ്ട് വരും. എനിക്കും അത് തന്നെയാണ് സംശയം. മരത്തെ മാറ്റി നോക്കാം. പടച്ചോനെ, നമ്മൾ വല്ല കിനാവും കാണുകയാണോ? പൊങ്ങ ആ ഇബിലീസിനെ അവൻ കൊന്നോ? കൊന്നു. മത്സരപ്പടി ഇതാ എന്റെ പുരുഷൻ പാവിലിരിക്കും കരിനാഗങ്ങളെ പാടി വരുത്താൻ പോകുന്നു. സന്ധ്യാപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം.
ஆரமாய்
दर्शन कंदनोनाट मे पंदे
പയ്യന്മാർക്ക് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ വരിൻ. പൊറുക്കണം കുട്ടിയമ്മേ, നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി മേലിൽ വേണ്ട. ചന്ദവേട്ടന്റെ ഗുണവും ദോഷവും ഇനി എനിക്ക് ആവശ്യമില്ല. 101 രാമകൾ മറ്റൊരു പെണ്ണിന് വേണ്ടി പൊറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മേലെല്ലാം വല്ലാണ്ട് വേദനിക്കുന്നു. ഈ ചോരയെല്ലാം ഒന്ന് ഒപ്പിത്തരി. ഇത് ചോരയല്ല, പൊന്നിയമ്മയുടെ തുപ്പൽ കോളാമ്പിക്കുള്ള ഇയറാണ്. ഇത് തുടയ്ക്കേണ്ടത് ഞാനല്ല. കുട്ടിയമ്മേ, പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചോൻ പെണ്ണുങ്ങളെ പറച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല. നമുക്ക് തോന്നുമ്പോ കിട്ടും, തോന്നുമ്പോ ആയിരിക്കും. അപ്പൊ ഞമ്മളൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളെ പോലെ തുടങ്ങിയല്ല. ഞമ്മക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ കാണുമ്പോ ഞമ്മക്ക് ഇഷ്ടമുള്ളപ്പോലെ ഞമ്മടെ മുഖത്തല്ലാതെ അല്ലേ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി പോയാത്രയും ഞമ്മയ്യത്താക്കളെ. ഇല്ല, ഈ കുറച്ചിൽ മലനാട് സഹിക്കില്ല. ആ മരമുട്ടിയും ഒരു വായാടിയും കാട്ടുന്ന അക്രമങ്ങൾ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളെയും ക്ഷമിക്കും ചന്തുട്ടി. ഞമ്മളെങ്ങനെ ക്ഷമിക്കും? കരിച്ചതും പോയി, പിടിച്ചതും പോയി, ഒറ്റാലി കിറന്നതും പോയി. പടച്ചോലെ, ഞമ്മടെ മുഖീന്ന് കെട്ടിയോമകളുടെ മണവും പോയി. ഒന്ന് വിഹിത്തരാ, ഒരു പെണ്ണന്റെ പൊടിയുണ്ട്. ഗുരുവായൂരപ്പ, നിങ്ങൾ പണം നയിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ദുർഗാദാസന്റെ ഉച്ചം കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവനെ വെല്ലാൻ പറ്റിയ ഒരു അംഗച്ചേവരെ തേടിൻ. അംഗച്ചേവകർ? പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ടി എന്ന ചേവകനെ കുറിച്ച് കേട്ടിരിക്കണം. അതെ, പുത്തരി അംഗത്തിൽ അരിങ്ങോടരെ മുറിച്ചുരിയ കൊണ്ട് എറിഞ്ഞുകൊന്ന ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ണി. ഞങ്ങളും കേട്ടിരിക്കണു അവനെ പറ്റി. എന്നാ നമുക്ക് പുറപ്പെടാം. ആരോമച്ചേവരും പോയി, എന്റെ അരുമോൾ ഉള്ളിയാർത്തയും പോയി.
കുത്തൂരം വീട്ടിനെ പറ്റി പാടി നടന്ന പാടലും പോയി. ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെ കാലമേ എന്നെ ഉയരോടെ ഇട്ടിരിക്കുന്നു. എന്താണ് സാർ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. കണ്ണപുരുണ്ണി കുതിര വാങ്ങാൻ പോയിട്ട് മടങ്ങി വന്നില്ലേ? വന്നില്ല. എന്താ ചെയ്യുക, ചോദിക്കാനുള്ളവരൊക്കെ പോയി, ബാക്കിയുള്ളവർക്ക് വയസ്സുമായി. തോന്നുമ്പോ വരട്ടെ. ആ അവന്റെ മുറപ്പിള്ളന്റെ കുഞ്ഞിദേവി അവൾ അവനെയും കാത്ത് പടിപ്പുരയിൽ നിൽപ്പാ. കുഞ്ഞെപ്പോഴും ആരെയാ നോക്കൊണ്ട് നിൽക്കുന്നത്? ഞാനേ, നമ്മുടെ പൂവാലി പശു കയറ് പൊട്ടി ഓടിപ്പോയി, അവളെ നോക്കുകയായിരുന്നു. ആ അവളെ ഇപ്പൊ കയറ് പൊട്ടിക്കുന്ന പ്രായ. ഏതായാലും കുഞ്ഞിഞ്ഞു പോരെ, അവക്ക് വീട് നല്ല നിശ്ചയമാ. കണ്ണപ്പുറന്ന് തമ്പുരാൻ വരെയാന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ, എവിടുന്ന് വരുന്നു? ഞങ്ങൾ പത്തുനൂറ് നാഴിക അകലെ നിന്നാ കണ്ണപ്പനുണ്ണിയെ കാണാൻ എത്തിയത്. ഇതാരാണ്? കണ്ണപ്പനുണ്ണിയുടെ നേർപ്പെങ്ങളായിരിക്കും. അല്ല, മൊറപ്പെണ്ണ്. പേര് കുഞ്ഞിദേവി. ഉണ്ണിയാർച്ചമ്മയുടെ ഒരേ ഒരു മകൾ. ഉണ്ണിയാർച്ചമ്മയുടെ മകൾ? നമസ്കാരം. നമസ്കാരം. കുഞ്ഞിദേവി എന്നെ പറ്റി കേട്ടിരിക്കുമല്ലോ. പച്ചോളി കുഞ്ഞിച്ചന്തുവാണ് ഞാൻ. ഇല്ല, എന്റെ അമ്മാവിനെ കുത്തുവിളക്ക് കൊണ്ട് കുത്തിക്കൊന്ന് ഒരു ചതിയനായ ചന്തുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാനാണ് കൈപ്പള്ളി പാച്ചൻ. ഇല്ല, കൈപ്പള്ളി പാലാട്ട് കോമക്കുറുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഇളവന്നൂർ ഇടുമ്പൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം, പൊങ്ങൻ ചെട്ടിയാർ. ഞമ്മളാണ് വളപട്ടണ മൂശാക്കുട്ടി. ആട്ടെ, നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ അടിച്ചളിക്കാരി ഉമ്മിണി. ആ അടിച്ചളിക്കാരി ആണെങ്കിലും ഉമ്മിണിയുടെ മുഖത്തൊരു മൊഞ്ചുണ്ട്. വരും വരും. കണ്ണപ്പുറം തമ്പുരാനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാനാണ് പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകവൻ. എന്റെ മകൻ ആറോമൻ ചേകവരുടെ മകനാണ് കണ്ണപ്പനുണ്ണി. ഇത് കണ്ണപ്പനുണ്ണിയുടെ അമ്മ കുഞ്ഞുണ്ണൂരി. ഞങ്ങളൊരു അംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത്. ചോദിപ്പോളം അംഗക്കിഴിപ്പണം കൊണ്ടുവന്നിരിക്കുന്നു. ഇല്ല, എന്റെ മകനെ ഞാൻ അംഗത്തിന് അയക്കില്ല. അയക്കണ്ട, ഞാൻ വരാം അംഗത്തിന്. അംഗക്കിഴി പള ഒടിക്കും. മുത്തശ്ശൻ എന്തിനാ പോകുന്നത്? ഞാൻ പോകാം അംഗത്തിന്. എന്റെ അമ്മ ഉണ്ണിയാർച്ച നനമുണ്ട് കൊണ്ട് നാദാപുരത്തങ്ങാടി പൊടി തുള്ളിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞുദേവി നിർത്തു. അംഗം കളരിയിൽ ഇപ്പോഴും ചോരക്കച്ച ഉണങ്ങാതിരിക്കുന്നു. കണ്ണു നനയാതെ പായത്തലക്കൽ ഇന്നും പോകാനൊക്കില്ല. നിങ്ങൾ വിഷമിക്കുന്ന കണ്ണപ്പനുണ്ണി വരട്ടെ, ഞാൻ അവരെ അംഗത്തിനയക്കാം. സമാധാനമായി പോയി.
സമ്രാട്ടി അദ്ദേഹം കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും ഞാൻ വരാൻ താമസിച്ചു ഉറക്കം വരുന്നുവല്ലേ 101 രാത്രികളിലും ഇതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ പിന്നെന്താ ഇന്ന് മാത്രം ഈ ചോദ്യം അഗ്നി പരീക്ഷണം കഴിഞ്ഞ സീതാദേവിയെ പോലെയാണ് ഇന്ന് എന്റെ മനസ്സ് രാവണനിൽ നിന്നും സീതയെ മോചിപ്പിച്ച ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഇപ്പോൾ ഞാൻ എന്റെ മനസ്സ് നിറയെ സംശയം സംശയമോ എന്നെയോ ഗുരുവിനോട് അപേക്ഷ രാവണനോട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ഹനുമാൻ ഉറങ്ങാൻ രാമചന്ദ്രനും സീതയും അനുവാദം കൊടുത്തിരുന്നു അതുപോലെ എനിക്കും അങ്ങ് ഹനുമാനല്ല എന്റെ ശ്രീരാമചന്ദ്രനാണ് ഗുരുവിന്റെ ആജ്ഞ ലംഘിച്ചാലുള്ള ശിക്ഷ അറിയാമല്ലോ അറിയാം സ്വന്തം മാംസത്തിൽ വണ്ട് തുളച്ച് കയറിയിട്ടുണ്ട് ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താത്ത കർണനെ കുറിച്ച് പഠിപ്പിച്ചതും അവിടെ തന്നെ നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ വണ്ടെത്താനില്ലാത്ത പൂവ് രാവുകൾ ഒരുമിച്ചുറങ്ങണം ഉണർത്താൻ ആള് വരുവോളം ഉറങ്ങണം കത്തിയേരിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ മുഖം കണ്ടു കണ്ടുറങ്ങണം ദാഹം എത്രയേറിയാലും ആരും എണ്ണ കുടിക്കാറില്ല മനസ്സിലായില്ല ദുർഗ ഒരിക്കലും ദാസന് പ്രണയരേഖ എഴുതിയ പനയോലെ കൊടുക്കില്ല ഞാൻ ദാസനും അവിടുന്ന് ദുർഗയുമാണ് ഞാൻ അവിടുത്തെ ശിഷ്യനും അവിടെ നിന്റെ ഗുരുവുമാണ് ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ ഉപരി മറ്റൊന്നും ഈ ലോകത്തിലില്ല ഇല്ല നിങ്ങൾ എനിക്ക് പുറാ തന്നവനാണ് മത്സരത്തിൽ ജയിച്ച് താനിയും മാനിയും തന്നവനാണ് അതേ പുണ്യം രാമരാമണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി ഹനുമാൻ മരുത്വാമർ നൽകിയതുപോലെ എന്റെ ഗുരുവിന് വേണ്ടി ഞാനെല്ലാം നൽകി ഓം ഗുരുവേ നിർത്തി നിങ്ങൾക്ക് വേണ്ടി നാണവും മാനവും കെട്ടവൻ ഞാനാണ് എന്റെ വിയർപ്പിന്റെ തുടിപ്പാണ് നിങ്ങൾ എന്റെ എല്ലാ മോഹങ്ങൾക്കും എതിരില്ലാതെ ഉരിയടേണ്ട പുരുഷനാണ് നിങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ ഇല്ല ഇല്ല നിൽക്കിൻ സത്യം പറയും അല്ലെങ്കിൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ തല ഞാൻ എറിഞ്ഞിടും വളരെ സന്തോഷം ഇതുവരെ ഒരു ശിഷ്യനും കിട്ടാത്ത മഹാഭാഗ്യം വെട്ടിക്കൊള്ളു കാവ്യമ്മേ എന്നെ പോലെ ആൺ തലകളുടെ ചവിട്ടേറ്റ് തകർന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ ഭൂമിയിൽ ഒടുവിൽ കുപ്പയിൽ കിടന്ന ഈ കൈക്കെട്ടയെ പൂമാലയാക്കി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ആൺ തലകളെല്ലാം പരിഹസിച്ചു പൊട്ടിച്ചിരിച്ചു എന്റെ അച്ഛനാങ്ങളമാർ അഭിമാനത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്ന് മടിച്ചിറക്കി എല്ലാം സഹിച്ച് ഈ മനുഷ്യനെ ഈ നിലയിലാക്കിയപ്പോൾ എന്നെ ഉപദേശിക്കുന്നു ഇല്ല ഈ ഭൂമിയിലുള്ള ഒരു പുരുഷനെയും ഞാൻ ഇനി വിശ്വസിക്കില്ല ഇന്നു മുതൽ ഈ വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ടെന്ന് പേര് മാറ്റി വിളംബരം ചെയ്യൻ കോട്ടവാതിക്കൽ മംഗന്മാർ മാത്രം കാവലിരിക്കട്ടെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ആന്തരി കോട്ടയ്ക്കുൾ കടന്നാൽ അവന്റെ തല അരിഞ്ഞു കളയൻ നിങ്ങൾ ക്ഷമിക്കും ക്ഷമയേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധമില്ല ക്ഷമിക്കും നിർത്തി ആദ്യം ഈ ദ്രോഹിയെ പിടിച്ച് തടമറിവിടൻ ഈ കോട്ടയിലുള്ള എല്ലാ ആൺ തരികളെയും പിടിച്ച് വലിയ തല്ലൻ അമ്മേ കാവിലമ്മേ ഞാൻ എന്ത് പാവം ചെയ്തു എന്റെ അമ്മേ ഞാൻ ആർക്ക് എന്ത് ദോഷം ചെയ്തു എന്നെ എന്തിനീ കണ്ണീരിൽ ആഴ്ത്തുന്നു അമ്മേ അമ്മേ പറയും എന്നെന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു അമ്മേ എന്തിനു പരീക്ഷിക്കുന്നു അമ്മേ എന്നെ പരീക്ഷിക്കുന്നു
നാട്ടാരെ, നാടുവാഴിയുടെ ഉത്തരവൻപടി വെൺമണിക്കോട്ടയിലെ പൊന്നിയമ്മ അറിയിക്കും വിളംബരം എന്തെന്നാൽ ഇന്നലെ വരെ തനിക്ക് അവകാശപ്പെട്ട വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ട എന്ന് പേര് മാറ്റിയിരിക്കുന്നു. ഇന്നു മുതൽ ഏതെങ്കിലും ഒരു അന്തരി കോട്ടവാതിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നാൽ കഴുത്തരിഞ്ഞുകളയുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ആ വിധം പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ മാനത്ത് നെങ്ങാനും പൊട്ടി വീണോ വന്നാട്ടെ പോയി നോക്കാം തങ്കക്കൂടം ഈ വയറും തലയും ഞാൻ സൂക്ഷിച്ചോളാം. പൊന്നിൻ കട്ടയാണെന്നാലും നെഞ്ചിൽ കൊണ്ടാൽ മറിഞ്ഞു വീഴും പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും പൊന്നിപ്പെണ്ണേ പൊങ്ങിപ്പൊങ്ങി പൊന്നിപ്പെണ്ണേ പൊങ്ങിപ്പൊങ്ങി മാനം മുട്ടല്ലേ ഉരുളും കരളും കവർന്നെടുത്തു കൊല്ലിച്ച കല്ലേ പൊന്നിൻ കട്ടയാണെന്നാലും നെഞ്ചിൽ കൊണ്ടാൽ മറിഞ്ഞു വീഴും പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും. അല്ലിപ്പെണ്ണിൻ അവതാരത്തിന് വെല്ലാനായിട്ടാരുണ്ട് അല്ലിപ്പെണ്ണിൻ അവതാരത്തിന് വെല്ലാനായിട്ടാരുണ്ട് ഇടത്തു വെച്ചാൽ വലത്തുമാറും കഴുത്തുപോകും സൂക്ഷിച്ചോ അടുത്തുകേറി തടുത്തുമാറി തൊടുത്തു വീട്ടും നോക്കിക്കോ പതിനെട്ടറവിൽ പമ്പരമുറയിൽ പയറ്റി നോക്കാം വന്നാട്ടെ ആ നെഞ്ചിൽ കൊണ്ടാൽ മറിഞ്ഞു വീഴും പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോവും. ചുരുകതെടുക്കാം വാളുതെടുക്കാം കുറുമിതെടുക്കാം ചങ്ങാരി ചുരികതെടുക്കാം വാളുതെടുക്കാം കുറുമിതെടുക്കാം ചങ്ങാതി കൺമുന കൊണ്ടൊരു തവണ എറിഞ്ഞാൽ ജന്മം പോകും ചങ്ങാതി അവളുടെ കൺമുന കൊണ്ടൊരു തവണ എറിഞ്ഞാൽ ജന്മം പോകും ചങ്ങാതി നെഞ്ചിൽ കൊണ്ടാൽ മറിഞ്ഞു വീഴും പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും. അകത്തേക്ക് പോകാൻ പറ്റുകയല്ലേ പറഞ്ഞു. അയ്യോ, എന്നെ അകത്തേക്ക് വിട്ട എന്റെ നേർഭങ്ങൾ ഒന്നും പറയില്ല. ചെന്ന ചൊന്നിൻ അമ്പുവാങ്ങള നേർഭങ്ങളെ കാണാൻ കോട്ടവാതിൽ കാത്തു നിൽക്കണമെന്ന്. ഇവിടെ ആങ്ങളെയായാലും അച്ഛനായാലും അന്നവരായാലും എല്ലാം സമവാ. ആന്തല ആരായാലും ശരി, ഈ അതിർത്തി കടന്നാൽ ആ വെലിക്കല്ലേലും തല വെച്ച് വെട്ടിപ്പൊങ്ങോളൂ. എന്റെ അമ്മമാരെ, ഇത് കണ്ടോ, ഞാൻ എത്ര പാട് കഴിച്ചാണ് ഇത് പറിച്ചോണ്ട് വന്നത്. ഇന്റെ പെങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവാണിത്. നീ ഇവിടെ നില്ലേ, ഞാൻ ചെന്ന് ചോദിക്കട്ടെ.
ആങ്ങളെയല്ലേ വല്ല അലിവും തോന്നിയ നിന്റെ ഭാഗ്യം. പൊന്നാങ്ങളെന്റെ ആ മുഖവും ആ സങ്കടത്തിനുള്ള വർത്തമാനം കേട്ടപ്പോൾ ഇവിടെ വന്നൊന്ന് ചോദിക്കാമെന്ന് കരുതി. എന്റെ അമ്പൂരം മനസ്സ് നേറുന്നത് എനിക്കറിയാം. അതിനേക്കാൾ ഉരുകുന്നത് എന്റെ ഉള്ളാണ്. പക്ഷേ വേണ്ട, ഒരു ആൺ തലയും എനിക്ക് കാണണ്ട. അവനെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു അവനകത്ത് വിട്ടാൽ ശിക്ഷ നിങ്ങൾക്കാണ്. പോകും പോകും പോകും. എന്റെ പെങ്ങളെ ഉടനെ കൊണ്ടുപോയില്ല പറഞ്ഞ ഇല്ല. എങ്കിൽ ഈ പൂ എന്റെ പെങ്ങളുടെ കയ്യിൽ ഒന്ന് കൊടുത്തേക്കോ. ഞാൻ എന്റെ പെങ്ങളെ ദൂരെ നിന്നൊന്ന് കണ്ടോളാം. ഒന്ന് അനുവദിക്കില്ല. ഈ ചെറുക്കൻ ഞങ്ങളുടെ തല കൊയ്യിക്കത് അടങ്ങില്ല. പോയി. നമ്മുടെ കെട്ടിയോളുമാർ തന്നെ കുന്തവും പിടിച്ച് നടക്കുന്നത്. എന്റെ ഭാര്യ കാമാക്കി അവിടെ നിക്കണല്ല നടക്കുന്നു. നീ നോക്കിക്കോ കാമാക്ഷി, നമ്മുടെ എല്ലാം കെട്ടിയോമാര് ഈ കോട്ടയന്റെ മുന്നിൽ കടന്ന് കരഞ്ഞില്ലെങ്കിൽ ബല വേണ്ട. പിന്നെ ഇത്രയും നാളും പോട്ട പോട്ടെന്ന് കരുതി. പിന്നെ ഭർത്താവല്ല ഏത് പുരുഷനായാലും ഈ അതിർത്തി കടന്നു വന്നാൽ തലയറിഞ്ഞു കളയാനാ പൊന്നിയ മെഴകൽപ്പൻ. അയ്യേ, നാണമില്ലാതെ പോകുന്നു. രണ്ടു ദിവസം പെണ്ണുങ്ങൾ ഇല്ലാണ്ടായപ്പം കരച്ചിലായി കോട്ടമായി. ഏ പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ അതിർത്തിക്ക് ഇപ്പുറം കടന്നാൽ തലയറിഞ്ഞു. അറിയാം, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ മോങ്ങണ. വലിയ സുൽത്താനാണല്ലോ. അഞ്ചാറ് പെണ്ണുങ്ങളെ കൂടെ കെട്ടിക്കൊണ്ട് ഭരി. എന്റെ പൊന്നാര ദിവാത്തു, നീ നമ്മുടെ കൽബാണ്. നമ്മൾ നിങ്ങളെ കത്തിൽ നിർത്തി പാലിക്കാം. അറിയാതെ പോയ പല പൊറിക്ക്. ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. കല്യാണവും കുഞ്ഞിന് ചോറൂട്ടുന്നത് വരെ ഞങ്ങൾ സ്വപ്നം കണ്ടവരാണ്. ഇതുപോലുള്ള വഞ്ചകന്മാരെ നശിപ്പിച്ചിട്ടേ നമുക്ക് മരിക്കാവൂ കുട്ടിയമ്മേ. പൊന്നമ്മേ, പൊന്നമ്മയ്ക്ക് കൂട്ട് ഞാനുണ്ട്. മോളെ, എന്റെ മോളെ, എന്റെ പൊന്നുമോളെ, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത ഈ വീരത്വം കാണിച്ച് നീ എങ്ങനെ ജീവിക്കാൻ പോന്നു? എവിടെ എന്റെ പൊന്നുമോൻ അമ്പു? അമ്മ ക്ഷമിക്കണം, ഈ കോട്ടയിൽ ഇനി ഒരു പുരുഷന്റെയും കാൽപ്പാട് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാവിലമ്മ കാസ് അമ്പുവിനെ കാവൽക്കാരികളുടെ വാളിനിരയാകാതെ ആയോ തട്ടിക്കൊണ്ടുപോയി. അതെ, മനസ്സ് മരവിച്ചപ്പോൾ എനിക്ക് ഭ്രാന്തിളകി. അമ്മ ഇരിക്കും. ഇല്ലടി, അച്ഛനെ കോട്ടയ്ക്ക് പുറത്ത് നിർത്തിയിട്ട് നിന്റെ ഈ പോരും പടയും കണ്ടു നിൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ കാവിലമ്മേ, എന്റെ പൊന്നുമോനെ ഞാൻ ഇനി എവിടെ ചെന്ന് തേടും?
പെണ്ണുങ്ങളെ നിങ്ങളുടെ ഈ കുന്ത ഒന്ന് അകത്താവും. എന്തിനാ? എടാ പൊന്നേമോടെ വളവുള്ള കാര്യം ഇവരോട് പറയണോ? ഇതെന്താ ആനയും പേടിക്കണോ ആന പെണ്ണത്തെയും പേടിക്കണോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ പൊന്നിയമ്മയ്ക്ക് തുണയ്ക്കായിട്ട് വന്നവരാണ്. ഒന്ന് മുഖം കാണിക്കണം. വരൂ കുട്ടിയമ്മേ. അടുത്ത നാട്ടിലെ ആണുങ്ങൾ ചിലപ്പോൾ പടയ്ക്ക് പുറപ്പെട്ടേക്കാം. അതെ പുണ്യമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. വരട്ടെ, ശക്തി ആർക്കാണെന്ന് നോക്കാം. പെൺമണിക്കോട്ടയിലെ വീരാംഗനയായ പൊന്നി പൊന്നിയമ്മയെയും കുട്ടി കുട്ടിയമ്മയെയും മുഖം കാണി മുഖം കാണിക്കാനായിട്ട് പുലയനാർ നാട്ടിൽ നിന്നും വരികയാണ്. വന്നതേ പെൺമണിക്കോട്ടയ്ക്ക് ചോര കൊടുത്ത് വളർത്താനോ അതോ കണ്ണീര് ചൊരിഞ്ഞ് താർത്താനോ? ഉള്ളത് പറയണമല്ലോ. പേറും പുറപ്പും നടത്തി, മുളയൂട്ടും താരാട്ടും നടത്തി, ആണുങ്ങളെ ആട്ടും തുപ്പും കെട്ടും മതിയായി തമ്പുരാട്ടി. കൊള്ളാം, ഉശീരുള്ള പെണ്ണ്. പൊന്നതമ്പുരാട്ടി, അടിയന്റെ മക്കളാണ് ഈ രണ്ട് പെൺകിടാങ്ങളും. ഇവിടെ അടിയറ വയ്ക്കാൻ അടിയൻ കൂട്ടിക്കൊണ്ടുവന്നാണ്. ഇവളുടെ പേര് കണ്ണച്ചി, ഇവളുടെ പേര് അമ്പിച്ചി, അടിയന്റെ പേര് തങ്കച്ചി. പൊന്നതമ്പുരാട്ടി, ഈ മുഖത്തോട്ടൊന്നും നോക്കണം. അടിയന്റെ തൻ സ്വരൂപമല്ലേ? അഴകും ആവേശവുമുള്ള പെണ്ണുങ്ങൾ. പക്ഷെങ്കിൽ ഈ കോട്ടയിലെ മുറതെറ്റി നടന്നാലോ, ഏതെങ്കിലും ഒരു പുരുഷനെ പറ്റി മനസ്സാൽ വിചാരിച്ചാലോ വാളി നിരയാകും. ഈ അമ്മയാണ്, ഈ ചേച്ചിയാണ്, ഈ നിൽക്കുന്ന എന്റെ പൊന്ന ചേച്ചിയാണ്. ഒരു പുരുഷനെയും മനസ്സാവാത ഞാൻ ഓർക്കില്ല. ഇത് സത്യം. എന്റെ പ്രായത്തിന് ഇനി ഓർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. മക്കളെ പറഞ്ഞത് കേട്ടില്ല? സത്യം സത്യം സത്യം. ആരെവിടെ? വിളിച്ചോണ്ട് പോകും. പുറംനാട്ടിലുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരണുണ്ട് പൊന്നിയമ്മേ. അതാ ആ കാണുന്നതാണ് നമ്മുടെ ആയുധപുരം. അതിനപ്പുറം കൂട്ടുപുരം. കൂട്ടുപുരം എന്ന് കേട്ടാ മുന്മനകത്തോട്ട് കയറും. പത്ത് പെറ്റ വയറല്ലേ? ഇവിടെ അയ്യോ, അതിനകത്തൊരു പെണ്ണ് കിടക്കുന്നല്ലോ. അവളാണ് മതിരാക്ഷി. ഇവൾ മനസ്സുകൊണ്ട് ഒരു പുരുഷനെ പ്രേമിച്ചു. നടക്കുന്നത് ആ തടവറയിൽ കിടക്കുന്ന മനുഷ്യനെ സ്ത്രീകൾ ആരും കണ്ടുകൂടാ. പൊന്നിയമ്മയ്ക്ക് പുടവ കൊടുത്തിട്ട് ഗുരുവെന്ന് ചൊല്ലി പിന്തിരിഞ്ഞ ദ്രോഹി. അയ്യോ, ഇനി ഇവിടെ നിന്നാലേ പൊന്നിയമ്മ തലയെടുത്ത് കളയും. നടക്കും നടക്കും. ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. കണ്ണപ്പനുണ്ണി, അവന്റെ മുഖത്തെ ആ വലിയ മീശ ഒഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരുപോലെ ഇരിക്കും. ഇതിന്റെ പുറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അവന്റെ അച്ഛനമാരെ പറ്റി നമുക്ക് അറിയണം. ശരിയാ, സൂക്ഷിച്ചു വേണം പയറ്റുന്നത്. നമ്മുടെ കള്ളി വെളിച്ച തയ്യാറായി. മറ്റുകെട്ടികളൊക്കെ ഇളകി തുടങ്ങി. എന്റെ അച്ഛൻ 100 കളരി രാശാനായിരുന്നു. ഇവളുടെ അച്ഛന്റെ ചുരിക തടുക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കൊള്ളാം, നല്ല ഉശിരുള്ള പെണ്ണുങ്ങൾ. ഇന്നത്തേക്ക് ഇത് മതി, എല്ലാരും കുളിക്കാൻ പോകും. Thank you.
സൗന്ദര്യമുള്ള എത്രയോ പെൺകിടാങ്ങൾ എന്റെ കൺമുമ്പിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പൊന്നിയമ്മ എന്റെ കരളിൽ കുടിരി കൂടിയിരുന്നു. അപ്പം പുറപ്പെടുന്ന കുഞ്ഞുദേവി അതിപ്പോ എന്ന് ഓർമ്മിപ്പിക്കാതെ തങ്കപ്പുടം പൊന്നിയമ്മയുമായിട്ട് അന്തി ഉറങ്ങണമായിരിക്കും ഇല്ലേ? അതെ, അതിനുവേണ്ടി എന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറ. അയ്യോ, നിങ്ങളെന്താ റൗക്കി കഴിക്കാതെ വിളിക്കുന്നത്? പുരുഷന്മാരുടെ മുഷ്ക അവസാനിപ്പിച്ചു. വെള്ളം താരം വല്ല പനിയോ ജലദോഷമോ വല്ലതും വരും, തുമ്മൽ വരും. ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാലേ, അല്ല കുളിച്ചോണ്ടിരുന്നാലേ വീട്ടിലെത്തണ്ടേ? ഏത് വീട്? ഈ താമരക്കുളം തങ്കക്കുളം. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പൂവെന്ന് മണപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. വരൂന്നേ. ഒന്നിയമ്മേ, പെൺമണിക്കോട്ടയിൽ പുരുഷന്മാർക്ക് വാഴാമോ? ഇല്ല. അതാ അവിടെ ഒരാൾ ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും കഴിഞ്ഞു. എവിടെ? അവിടെ. എനിക്ക് ഉടനെ അവന്റെ തല അണിയണം. വരൂ. അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു? അവന്റെ തല ഞാൻ അണിയളയും. പറയും. അതാ നോക്കണം, എല്ലാം കഴിഞ്ഞു ഒരു പുരുഷൻ കിടക്കുന്നു. ദുർഗാദാസ് പെണ്ണ അല്ല, ഉഷിരുള്ള ആണ്. കണ്ടൊരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലാതെ അറയിലിട്ടിരിക്കാണ്. പറയും, ഈ പുരുഷനെയും ഈ കോട്ടയ്ക്കുള്ളിൽ വേണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ വെളിയിൽ തള്ളാം. പറയും. നേരാണ് പുന്നിയമ്മേ, എണ്ണയും തീയും അടുത്തടുത്ത് വേണ്ട. Yeah.
ദുർഗന്ധം. കുഞ്ഞിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിൽ നിന്നാണ് ഈ ദുർഗന്ധം എല്ലാം വരുന്നത്. അത് അഴിച്ചെന്റെ മോളുടെ കൈ കൊടുക്കാമെങ്കിൽ അവള് ശുദ്ധമായിട്ട് കഴുകി ശരിപ്പെടുത്തി. തള്ളക്കെങ്കിലും ഒരു അലിവ് തോന്നിയല്ലോ. ചേട്ടാ, ആ കഴുത്തിൽ കിടക്കുന്ന പുതിനകമാരെ എനിക്കൊന്ന് തരുമോ? ഉള്ളത് എന്റെ മോളെ രാത്രി ഒന്ന് ഉറങ്ങുമ്പോ പിച്ചിമ്പയും പറച്ചിലും ചാപ്പനിയും ഒക്കെ ഉണ്ട്. പുരിതകന്മാരെ കഴിച്ചിട്ടുണ്ട് കിടന്നാ പേടിയൊക്കെ മാറും. വസ്ത്രം എല്ലാം അഴിച്ചു തരണം. അങ്ങോട്ട് നോക്കാണി, ഇങ്ങോട്ട് നോക്കാം. കഴുകുമരത്തിൽ ഏറുന്നതിന് മുമ്പ് ഗുരുവിനെ തൊട്ട് വന്നിച്ചിട്ട് പോകാമെന്ന് കരുതി. ക്ഷമിക്കണം. നിർത്തോ കോഴി, ഈ ദ്രോഹിയെ കൊണ്ടുപോയി കോട്ടയ്ക്ക് വെളിയിൽ തണ്ടു. അറിവ് വരാൻ അല്പം വൈകിപ്പോയി. ആ പാദങ്ങൾ തൊട്ട് തൊഴുതിട്ട് പോകാൻ ഒന്ന് അനുവദിക്കണം പൊന്നിയമ്മേ. അവസാനത്തെ ആഗ്രഹമല്ലേ, അനുവദിക്കും. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ജീവൻ രക്ഷിച്ചെന്നോ കുടവട തന്നെന്നോ ഗുരുവാണെന്നോ? അതെ, എന്റെ ജീവൻ രക്ഷിച്ച പുരുഷൻ, എനിക്ക് കുടവ തന്ന പുരുഷൻ, എല്ലാ ആശയങ്ങളും തന്ന് ഒടുവിലെല്ലാം തിരിച്ചെടുത്ത ദുഷ്ടൻ, കൊണ്ടുപോകൂ. ക്ഷമിക്കും പൊന്നിയമ്മേ. ആന കൊടുത്താലും ആശ കൊടുക്കരുന്നുള്ള പ്രമാണം ഞാൻ ഇങ്ങ് മറന്നുപോയി. ബുദ്ധി വന്നപ്പോ ആ വെണ്ണ ഉരുകിയെന്നോ? പൊന്നിയമ്മ, ബുദ്ധി വന്നപ്പോ ഇദ്ദേഹത്തിന്റെ വെണ്ണ ഉരുകിപ്പോയി. പൊന്നിയമ്മേ, ഇല്ല, നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. പൊന്നിയമ്മ, സ്ത്രീകളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഈ അറക്കകത്തുള്ളൂ. വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. ഈ ദക്ഷിണ ഒന്ന് വച്ചോട്ടെ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഇതാ ദക്ഷിണ. കൈ നീട്ടിയാട്ടെ പുണ്യമേ, കൈ നീട്ടിയാട്ടെ പുണ്യമേ. ഓം ഗുരുവേ നമഃ, ഓം ഗുരുവേ നമഃ. പുണ്യമേ, പുണ്യമേ, ഈ ദക്ഷിണം തന്നിട്ട് പോകാൻ മാത്രമേ ഈ ശിക്ഷൻ സാധിക്കുകയുള്ളൂ. എന്നെ അനുഗ്രഹിക്കൂ പുണ്യമേ. സ്വന്തം കണ്ണീരിൽ നീറ്റി നീറ്റി എന്നെ മാണിക്യമാക്കി മാറ്റിയ എന്റെ പുണ്യമേ മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അയ്യോ വേണ്ട, അല്ല അല്ല, കൊല്ലണം. പക്ഷേ ഇപ്പൊ കൊണ്ടുപോയി തടവറയിലേ. അയ്യോ വേണ്ട, അതെ ഞാൻ പറഞ്ഞിട്ട് മതി, കൊണ്ടുപോകൂ. നീയനാണോ വെട്ടുന്നത്? നല്ല പയറ് പൊലിയുന്ന ഒരു വെട്ടുന്ന പ്രായമല്ലേ? ഇത്രയും വയസ്സായെങ്കിലും എന്നെ വെട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, തിരുവാരം കളിക്കുന്നല്ലേ കണാക്കുണ്ട ധർമ്മജയ, അങ്ങനൊന്നും അല്ല വാർപ്പായിട്ട് കേട്ടോ. ദേവദാസി ദേവന്റെ ദാസി ഇല്ലേ? നമ്മൾ ഒരു ദേവന്റെയും ദാസികളാകാൻ പാടില്ല. അയ്യോ, ഈശ്വരനാണെങ്കിലും പുരുഷനല്ലേ? ആണുങ്ങളായിട്ടുള്ള ഒരു ദൈവങ്ങളും നമുക്ക് വേണ്ട. ഈ കോട്ട കയറ്റി എന്നേ ആണുങ്ങളായിട്ടുള്ള എല്ലാ ദൈവങ്ങളുടെയും തല അറിഞ്ഞിട്ട് വരാം. അമ്മജി, നീ ഇവിടെ പോ. അവിടെ ശരിക്കും അവളെ അറിയുന്നുണ്ടോ? ദൈവമായാലും മനുഷ്യനായാലും പുരുഷനാണോ അവൻ സ്ത്രീയെ വഞ്ചിക്കും? ശ്രീകൃഷ്ണ ഭഗവാൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനെ അരിഞ്ഞറാണിയുടെ അന്തപുരത്തിൽ എത്തിച്ചതും കഥയിലല്ലേ? അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ ദേവദാസി എന്നുള്ള പേര് മാറ്റിട്ടേ എന്നിട്ട് ഞാൻ നിന്നെ എന്റെ ദാസി നൽകാം.
വേഗം വരുന്നു. കോഴികളുടെ കണ്ണിൽ പെടാതെ എന്റെ രഹസ്യ അറിയിലെത്താം. അയ്യോ, ആന മണി മുഴക്കുന്നു. കാവൽക്കാരികൾ ഉറങ്ങിയോ എന്ന് നോക്കാൻ വന്നതാണ്. പൊന്നുമേ, ശത്രുക്കളെ കണ്ടിട്ടാണല്ലോ ആന അടയാളം കുറിച്ചത്. അതെ, ശത്രുക്കൾ. അവിടെ പോയി നോക്കി വരൂ. എന്നോടും ആരെയും അറിയിക്കാത്ത എന്റെ രഹസ്യാരാ? എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ? ഞാനിത്ര മഠേനായി പോയല്ലോ. ഈ മണിമന്ദിരത്തിലെ മഹാറാണിയെ മറന്ന് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞല്ലോ. പൊന്നിയമ്മേ, എന്താ ഇത്? തണുത്തു തളർന്ന താമരത്തണ്ട് പോലെ ആയിപ്പോയല്ലോ കയ്യെ. അതെ, ഭയം. എന്തിന്? എല്ലാ പെണ്ണുങ്ങളും അവന്റെ പുരുഷനെ വെറുത്ത് കഴിയുമ്പോൾ ഞാൻ മാത്രം. പൊന്നിയമ്മേ, എന്നാൽ ഞാൻ വീണ്ടും തടവറയിലേക്ക് പോയിക്കൊള്ളാം. അയ്യോ വേണ്ട, എല്ലാവർക്കും അവന്റെ പുരുഷനെ കാണാനുള്ള അനുവാദം ഞാൻ കൊടുക്കാം. പഞ്ചവർണ കിളിവാലൻ തളിവെത്തില തിന്നിട്ടു, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തോടുത്തപ്പോൾ, മുല്ലമലറമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. പഞ്ചവർണ കിളിവാലൻ തളിവെത്തില തിന്നിട്ടു, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തോടുത്തപ്പോൾ, മുല്ലമലറമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. കണ്ടിരിക്കെ കണ്ടിരിക്കെ നിൻമുഖം നാണത്ത, കണ്ടൊടിഞ്ഞ താമര പോൽ കുളങ്ങല്ലോ. ആട്ടുകട്ടിലാടിയാടി മാറത്തിൽ പുടവ, കാറ്റുവന്ന് വലിച്ചപ്പോൾ നാണിച്ചു. പഞ്ചവർണ കിളിവാലൻ തളിവെത്തില തിന്നിട്ടോ, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തോടുത്തപ്പോൾ, മുല്ലമലറമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. പഞ്ചവർണ കിളിവാലൻ തളിവെത്തില തിന്നിട്ടു, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തോടുത്തപ്പോൾ, മുല്ലമലറമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. ഉണ്ണിയമ്മയെ വിട്ടിട്ട്
ദൂരം വീട്ടിലേക്ക് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ. നേരാ നേരാ, ഇവിടെ കരിമ്പും അവിടെ കൽക്കണ്ടു വേണല്ലോ. ചേട്ടാ ചേട്ടാ, കുതിര കോട്ടയ്ക്ക് വിളി എത്തിക്കഴിഞ്ഞു. തങ്കക്കുടം, നമുക്ക് ഉടനെ പോകാം. എടാ അമ്പു, ഇതാ രഹസ്യരുടെ താക്കോൽ. നിനക്ക് എന്തെങ്കിലും അപകടം വരുമെന്ന് ഭയം തോന്നിയാൽ അത് തുറന്നകത്ത് കയറി കിടന്നു. ഇതാ ധൈര്യത്തിന് കത്തിയും വെച്ചോളൂ. തങ്കക്കുടം, നമുക്ക് ഉടനെ പോകാം. അമ്പു, ഞങ്ങൾ പുത്തൂരം വീട്ടിൽ പോയിട്ട് ഉടനെ വന്നേക്കാം. നീ ഇന്ന് രാത്രി തന്നെ ആ കോട്ടയിൽ കാവലിരിക്കുന്ന ഒരു ആനയില്ലേ, ആ ആനയുടെ കയ്യിലെ ഒരു മണിയില്ലേ, ആ മണിക്കകത്തൊരു കിടുങ്ങാമണിയില്ലേ, അതിന്റെ നോക്ക് പിടിച്ച് ദൂരെ എറിയാം. എന്നിട്ട് വേറാനയിൽ ആട്ടിക്കൊണ്ട് നിൽക്കുന്നില്ലേ ഒരു വിളക്ക്, ആ വിളക്ക് പിടിച്ച് ഞാൻ ചൂണ്ടിക്കിടണം. ആലോചിക്കുന്നത് ഒന്നുമില്ല, നിന്റെ മുറപ്പെണ്ണു കുഞ്ഞുദേവി അപ്പുറത്തുണ്ട്. കണ്ണപ്പുരുണി തമ്പുരാൻ എത്തിക്കഴിഞ്ഞു. എവിടെ? അവിടെ അമ്മയോടൊപ്പം ഇരുന്ന് എന്തൊക്കെയോ ചൊല്ലുന്നു. കുഞ്ഞു മുതിർന്ന പിന്നെ തമ്പുരാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഉമ്മണി, ആദ്യമായി കാണുമ്പോൾ എന്ത് പറയണം? ആഹാ, ഒന്നും പറയരുത്. ഇങ്ങനെ തല കുനിഞ്ഞ് കരളിനകത്ത് തറയ്ക്കുന്ന ഒരു നോട്ടം, രണ്ടുപേർക്കും കുളിര് പോരണം. രക്ഷപ്പെടുക, ഇവിടെ കല്യാണത്തിനുള്ള തയ്യാറെടുക്കലും കുടമുറിയും ആകെ കൂടി ഒരു ബഹളം തന്നെ. അവിടെ അവിടെയും പതിരുന്നു, പതിയറയും കൊണ്ടാണ്. കുഞ്ഞു പഠിപ്പിരിൽ നിന്ന് കണ്ണു പറിക്കാതെ കാത്തു നിൽക്കായിരുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, പഠിപ്പിരിയിൽ മുറപ്പെണ്ണ് കാത്തു നിൽക്കും, കൂടെ എന്റെ ഉണ്ണി ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ. എനിക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? കൊണ്ടുവന്ന് ഇതുവരെ കൊടുത്തില്ലേ? ഗോരോജന, കസ്തൂരി, കന്മദം, മാതളപ്പഴ. വെറുതെ ഓരോന്ന് പറഞ്ഞ് അവളെ ആദ്യം പിടിപ്പിക്കല്ലേ. കുഞ്ഞുദേവി, നീലെ കവലം തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണപ്പനുണ്ണി, നിനക്ക് കൂടെ ഒരു മിച്ചേജ്. ഇന്നേക്ക് 15-ാം ദിവസം. ഇന്നലത്തെ ജീവിത സാഫല്യം അടഞ്ഞ ദിവസമായിരുന്നു. നേരം വെടുക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ദിവസമായിരുന്നു. ഓം ഗുരുവേ നമഃ. വേഗം വരെ, കോഴികൾ വരും മുമ്പേ വേഗം വരെ. എവിടെ? എന്തിന്? പൊന്നിയമ്മ ഉറക്കത്തിൽ വന്ന സ്വപ്നവും കണ്ടതാണ്. ഓം ഗുരുവേ. കളി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വരി.
ഇന്നലെ നമ്മൾ ഭയന്ന മനസ്സുമായിട്ടാണ് ഒരുമിച്ച് ഉറങ്ങിയത്. ഇന്ന് നമുക്ക് സുഖമായിട്ട് ഉറങ്ങണം. എന്താ ഞാൻ ഇന്നലെ കൂടെ അന്തി ഉറങ്ങിയെന്ന്? എവിടെ എപ്പോ? ഞാൻ ഈ അറിയൊന്നും ഇന്നും പോയിട്ടില്ല. എന്ത്, നിങ്ങൾ സത്യമാണോ ഈ പറയുന്നത്? എന്റെ കൂടെ അന്തി ഉറങ്ങിയില്ലേ? ഇല്ല. നിങ്ങൾ ദക്ഷിണ തരാൻ എന്റെ അറിയിൽ എത്തിയില്ലേ? ഇല്ല ഇല്ല. ഒരമ്മയും രണ്ട് മക്കളും എന്ന് ഭാവിച്ച് ഇവിടെ വന്നവർ പുരുഷന്മാരായിരുന്നു. ഇതാ നോക്കി, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കത്തി. പുത്തൂരം വീട്ടിലെ കണ്ണപ്പൻ ഉണ്ണി വക. പൊന്നിയമ്മേ, എന്താണ് കാര്യം? പറയൂ. ഒന്നും പറയണ്ട. എന്നെ വെട്ടിക്കൊല്ലും, എന്നെ വെട്ടിക്കൊല്ലും. സത്യം പറയും, നിങ്ങൾ ആരാണ്? പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദ്യം? എനിക്കൊന്നും അറിയില്ല. എനിക്കുള്ളതെല്ലാം എന്റെ ഗുരുവാണ്. കുട്ടിയമ്മയെ, ഈ പെൺമണി കോട്ടയിൽ ആണിന്റെ മായവും മന്ത്രവും ചതിയും കൊടികുത്തി കഴിഞ്ഞു. ഈ കോട്ടയിൽ കിടന്ന ആ മായക്കാരനെ തേടി പിടിച്ച് പകരം വീട്ടാരെ, ഈ പൊന്നിയമ്മ അടങ്ങില്ല. കുട്ടിയമ്മേ, ഇതിനൊക്കെ കാരണക്കാരനായ ഈ രോഗി ആയിട്ട് കൂട്ടി.
ഒന്ന് സഹായിക്കണം. അതെന്താ എന്നെ വിശ്വാസമല്ലേ? ഇല്ല തമ്പുര, ഇല്ല. അയ്യോ, എന്നെ തമ്പുരാണെന്ന് വിളിക്കരുത്. എനിക്ക് നൊമ്പരമാ. കൊള്ളാം. കണ്ണപ്പനുണ്ണി തമ്പുരാന്റെ ഉത്തരത്തോഴൻ തങ്കക്കുര എവിടെ കിടക്കുന്നു? ഈ ഉമ്മണി എവിടെ കിടക്കുന്നു? നീ എവിടാ കിടക്കുന്നേ? നിങ്ങളെല്ലാം വലിയവരാ. എനിക്ക് എന്തെങ്കിലും വന്നുപോയാ ഒരപ്പറിയെ കിടക്കാനും കുഞ്ഞിനെ പാടെ ഒഴുക്കാന്ന് എന്നെ കൊണ്ടു വയ്യ. അപ്പോ പുടമുറി കഴിയാതെ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? പുടമുറി കഴിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരത്തില്ല. അയ്യോ, അതെന്താ? എനിക്ക് എനിക്ക് അത് പേടിയാ. ആര വരുന്നു? വീട്ടിലെ കണ്ണപ്പനുമ്മയെ കാണാനെത്തി. പേര് ചന്തു. കണ്ണപ്പനുമ്മ മടിഞ്ഞു വെച്ചാണ് കണ്ണപ്പനുമ്മ ജയമെന്ന് പറയുന്നത്. ക്ഷമിക്കേ, കടത്തനാട്ടിൽ കൊടികുത്തി വാഴുന്ന മാമംഗലം പുണ്യ എന്ന പെണ്ണിനോടും ദുർഗാദാസ് എന്ന മറവനോടും അംഗം കുറിക്കാൻ കണ്ണപ്പനുമ്മ ചില പേരെ ക്ഷണിക്കാനെത്തിയതാണ്. മാമംഗലം പുണ്യ, ദുർഗാദാസൻ. ചന്തു എന്ന പേരുള്ള ഒരു വീരനെത്തിയിരിക്കുന്നു. ചന്തു എന്തിന്? ദുർഗാദാസനോടും പൊന്നിയമ്മയോടും അംഗം വെട്ടാൻ കണ്ണപ്പുരനെ തേടി. പൊന്നിയോ? ഞാനോ? ഇതിനെന്തോ ആപത്തുണ്ട്. എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, അവരെ ആ അറയിലേക്ക് മാറ്റും. ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ചെയ്യും. ഞങ്ങൾ കാട്ടുപുറവന്മാരാ, ഊരു ചുറ്റി നടന്ന് മോഹലക്ഷണം നോക്കി പറയുന്ന പാവങ്ങളാണേ. ഞാൻ ഈ കുട്ടിയിൽ വന്ന കാര്യം നടക്കുമെന്ന് പറ. ചൊല്ലട്ടെ തമ്പുരാ, മനസ്സിനകത്തൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നാട് കൊള്ളാമല്ലോ. അവളെ കിട്ടാനെ കൊണ്ട് ഒരു അംഗം കുറിക്കാനല്ലേ തമ്പുരാൻ ഇവിടെ എത്തിയത്? ആ അംഗച്ചേവരെ കിട്ടുമോ? കുറവാ കിട്ടും, തല പോയത് തന്നെ. കണ്ണപ്പുണ്ണി ചേവർ കളയിൽ തൊഴാനിരുന്നു പോയി. വരിൻ, നമുക്ക് അറയിലേക്ക് ഇരിക്കാം. ഉമ്മണി, ഈ കുറവിന് വല്ലതും കൊടുക്കൂ. എടാ കുറവാ, ഈ കൊച്ചമ്മയ്ക്ക് പുടവ കൂടെ എന്ന് നടക്കുന്നു ചൊല്ലി. പുടവ കൂടെ ഒട്ടന്നെ തന്നെ നടക്കും. നല്ല ഐശ്വര്യമുള്ള മുഖലക്ഷണാണേ. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. മുഖം നോക്കി ഫലം പറയട്ടെ തമ്പുരാ. ഓഹോ, നോക്കി കുറവ. കരി കുറവ, കണ്ണപ്പുരി തമ്പുരാന്റെ ഫലം നീ പറഞ്ഞതോളം മതി. ഇതിനേക്കാൾ പ്രസിദ്ധ ജ്യോതിഷന്മാരെ പണ്ട് ഫലം പറഞ്ഞതിന്റെ സുഖവും ദുഃഖവും ഇപ്പൊ അത് അനുഭവിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നീ പോ. അയ്യോ തമ്പുരാക്കന്മാരെ, കാടും മലയും കടന്ന് വേണം കുടിയിലെത്താൻ. നേരം ഇരുട്ടിപ്പോയി. ഞങ്ങള് ആ പൈത്തോയത്തിനൊന്ന് കിടന്നോട്ടെ. ശരി, അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോളി. ഇത് കണ്ണപ്പനുണ്ണിയാണോ? ഇത് ദുർഗാദാസനല്ലേ? ശരിയാണ് ചന്ദ്ര, അതേ മുഖം, അതേ ലക്ഷണം. ഇതിലെന്തോ ചതിയുണ്ട്. കണ്ണപ്പനുണ്ണിയും ദുർഗാദാസും ഒരാള് തന്നെ. മാളോരം മയക്കാനുള്ള കപടവിദ്യ. ചതിയ, ഇന്ന് രാത്രി നമുക്ക് എങ്ങനെങ്കിലും ഈ കുടിയിൽ അന്തി ഉറക്കാം. നേരും നെറുകീടും അറിഞ്ഞിട്ട് അവന്റെ തല കൊയ്തെടുക്കണം. പിന്നീട് നേരെ പൊന്മണിക്കോട്ടയ്ക്ക് പടനയക്കും. ചതിക്ക് ചതി. നമ്മുടെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കാനുള്ള ഭാഗ്യം ഈശ്വര നമുക്ക് തന്നിരിക്കുന്നു. അതെ, ഈ സമയം പാഴാക്കരുത്. ഈ കരിമൂർഖന്റെ വിഷം കേറി ആൺ തരികളെല്ലാം പിടഞ്ഞു പിടഞ്ഞു മരിക്കണം.
പെൺമണി കോട്ട പിടിക്കാൻ തുണയ്ക്ക് വന്നിരിക്കുന്നു ചതിയൻ ചന്തു. അതിന് തുണയ്ക്ക് പോകാൻ നിൽക്കുന്ന കണ്ണപ്പനും എന്റെ ആജന്മ ശത്രു. എന്താ ഈ രാത്രിയില്? കുഞ്ഞിദേവി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഏട്ടാ. അമ്മ പറഞ്ഞു കേട്ട അഴകനേക്കാൾ ഏഴഴകം കൂടി ഉണ്ട് എന്റെ ഏട്ടന്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. പുടവ കൊടുക്കുന്നതിന് മുമ്പ് അന്യപുരുഷന്റെ അറയിലെത്തുന്നത് നല്ലതാണ്. പുടവ വാങ്ങിയില്ലെങ്കിലും എന്റെ എല്ലാമായി ഏട്ടനല്ലേ. കുഞ്ഞിൻദേവി എന്നോട് പൊറുക്കി. കുഞ്ഞിനാളില് നിനക്ക് പുടവ തരാമെന്ന് ഏറ്റിരുന്നവനാണ് ഞാൻ. പക്ഷേങ്കില് വിധി എങ്ങനെയായി? പെൺമണിക്കോട്ടയിൽ പൊന്നിയമ്മ എന്നൊരു പെണ്ണിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവളുമായി കളിയായിട്ട് നടത്തി. പിന്നെ അത് കാര്യമായി കഥയായി. ഞാൻ അവൾക്ക് മനസ്സാ പുടവ കൊടുത്തു. നീ കരയരുത്, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയും നാൾ എന്തിനെന്നെ മോഹിപ്പിച്ചു? മനം കൊടുത്ത പെണ്ണിനെ മറന്ന് ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പൊന്നിയമ്മയ്ക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഞാൻ പുടവ കൊടുക്കില്ല. ഇത് സത്യം. കുഞ്ഞിദേവി, നീ കേറി അങ്ങ് അഹങ്കരിച്ചാലുണ്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട, നീ എന്തിനാ പൊക്കിട്ടി പോകുന്നത്? കാര്യം പറയി. കണ്ണപ്പനുണ്ണി, നിങ്ങൾ തമ്മിൽ വല്ല വാക്കേറ്റവും ഉണ്ടായി? ഇല്ല മുത്തച്ഛ. എന്താ കുഞ്ഞിദേവി ഇത്? എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ പുടവ വാങ്ങില്ല. നീ എന്ത് പറഞ്ഞു? എന്റെ പൊന്നു മോനെ നിനക്ക് ഇഷ്ടമില്ലെന്നോ? വേണ്ട, എന്റെ മോന് നൂറ് പെണ്ണിന് കിട്ടും. നേരം നിറയുമില്ലാത്തവൾ അഞ്ചാം വയസ്സിലെ കൃഷ്ണകല്യാണവും നടത്തി പുടമുറിയും തന്ന് പറഞ്ഞുറപ്പിച്ചവനെ ഒരു രാവ് ഇരണ്ടു കൊടുത്തപ്പോ ഇഷ്ടമില്ലെന്ന് വന്നോ? കുഞ്ഞു വരും. മോനെ സമാധാനപ്പെടി. നിന്റെ മനസ്സ് വേദനിച്ചാൽ മരിച്ച എന്റെ തലയ്ക്ക് മീത് നിൽക്കുന്ന എന്റെ ആരോഗ്യന്റെ ആത്മാവാണ. സാരമില്ല മുത്തച്ഛ, അവളുടെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കാം. നീ പുത്തൂരം വീട്ടിലെ ആരോ മൽച്ചേകരുടെ മകനാണ്. നീ പറയിൻ, സത്യം പറയിൻ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയും. അമ്മ പുത്തൂരം വീട്ടിലെ ആരോ മൽച്ചേകരുടെ ഭാര്യ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നപ്പോലിരിക്കുന്ന ഒരാളെ ഒരു ദിവസം കണ്ടുവന്ന്. അയാൾ ആരാണെന്ന്? എന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. പറയണമേ, പറയണമേ, മലനാട്ടിലെ ആൺതളകളെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പൊന്നിയെ ഒരു പാഠം പഠിപ്പിച്ചടങ്ങോ. കൂട്ടരെ, ഈ പെൺമണിക്കോട്ടയിൽ കടന്ന് എന്റെ നേർവങ്ങളെ എതിരിടാൻ വരുന്നവർ ആരായാലും ശരി, അവർ തിരിച്ചു പോവില്ല.
ഇതാ പടയ്ക്ക് വരുന്നു ആ ദുഷ്ടന്മാരോട് കൊരുതാൻ ശക്തി തരൂ ദേവി ശക്തി തരൂ ശക്തി തരൂ ശക്തി തരൂ ആണുങ്ങളെ പുല്ലാക്കിക്കൊണ്ട് കടത്തനാട് വാഴാമെന്ന് കരുതിയ മഹാറാണി നമസ്കാരം. ഒരു പെണ്ണിനെ കീഴടക്കാൻ കാട്ടാനയോളം തടിയുള്ള വമ്പന്മാരും കുന്തക്കാരും നിരന്ന് നിന്നിട്ട് മഞ്ഞ ചിരിചിരിക്കുന്നു. പൊന്നി, വീരസ്യം പറഞ്ഞ് ചാവാൻ നോക്കണ്ട. ഇനിയും നിന്നെ രക്ഷിക്കാൻ ഞാൻ വിചാരിച്ചാൽ മതി. അങ്ങനെ ആര് വിചാരിച്ചാലും പൊന്നിയെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല. ഈ ചന്ത് വിചാരിക്കണം,
ഇന്നു മുതൽ ഈ കോട്ടയുടെ അധിപൻ ഞാനാണ്. ഏ പെൺമണി കോട്ട പിടിച്ചടക്കിയത് ചന്തു തനിച്ചല്ല, തമ്പ്രാക്കന്മാർ കൽപ്പിക്കുന്നത് പോലെ ചൊല്ലിയാൽ കേൾക്കാൻ പാച്ചല കിട്ടില്ല. എനിക്ക് വേണ്ടപ്പെട്ടവളാണ് ചന്തു. പാച്ചൻ പറയുന്നതും ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ശരിയാണ്. പൊന്നിയെ കൊണ്ടുപോയി ആ മരം വെട്ടിയുടെ അടുക്കൽ നിർത്തി. വല്ല ഗന്ധർവന്മാരും പുഷ്പവുമാനത്തിന് ഇങ്ങനെ വരികയോ ദേവേന്ദ്രൻ അഹല്യെ കണ്ടതുപോലെ ഇങ്ങനെ കാണുകയോ വല്ല സ്വപ്നമായിട്ടത് മാറുകയോ അവിടെ ഞാൻ ഈ കുഞ്ഞുദേവിയുടെ മനസ്സൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞു. ഞാൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുവെന്ന്. ഓ തുടങ്ങിയല്ലോ പിണക്കം. കുഞ്ഞുദേവി, ഞാനിത് ആ സത്യം ചെയ്ത് പറയും. പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവരുടെ മകൻ തന്റെ മുറപ്പെണ്ണായ കുഞ്ഞുദേവിക്ക് പുടവ തരും. ഇത് സത്യം. എന്തിനാടാ ഈ വയസ്സുകാലത്ത് എന്നെ താതി പിടിപ്പിക്കുന്നത്? മുത്തച്ഛനോട് ക്ഷമിച്ചേക്ക്. മുത്തശ്ശ, ഇത് കുട്ടികളുടെ ഒരു തിരുവാതിര കളിയല്ലേ. നീയും ഞാനും ഒന്നാണെന്നുള്ള കാര്യം നീ മറന്നു. പാച്ചൻ നിന്റെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിച്ചപ്പോൾ നീ നോക്കിയിരുന്നതേ ഉള്ളൂ. പാച്ചൻ പറഞ്ഞതിലും ന്യായം ചന്തു. അംഗത്തിന് നീതി ന്യായം നോക്കേണ്ട കാര്യമില്ല. ഒന്നിയും പെൺമണിക്കുട്ടിയും നമുക്ക് രണ്ടുപേർക്കും മാത്രമുള്ളതാണ്. എന്റെ കൈ രക്ഷ സത്യം ചെയ്യും. സത്യം. വേഗം പോയി പാച്ചന്റെ കഥ കഴിച്ചിട്ട് വാ. ശരി. പാച്ചന്റെ കഥ കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒന്നിയമ്മ ഇപ്പോഴെങ്കിലും എന്റെ ഭാര്യയാകാമെന്ന് സമ്മതിച്ചാൽ മറ്റുള്ളവരെ ശരിപ്പെടുത്തുന്ന കാര്യം പാച്ചൻ ഏറ്റു. പോയി ചൊല്ലിൻ. പൊന്നിയമ്മയെ പൊങ്ങൻ ചട്ടിക്ക് തന്നെ തരാം. ഭാഗ്യവാനല്ലേ. പോയി പൊന്നിയമ്മയടുത്ത് ഉറങ്ങി. ഈ വാമട്ടള മൂസാക്കുട്ടി ഈ പെൺമണിക്കോട്ടയുടെ സുൽത്താനാണ്. പെൺമണിക്കോട്ടയുടെ സുൽത്താനെ, വലിയ ഒരു കാര്യം പറയാം. ചങ്കുട്ടി, നമ്മളൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ പെൺമണിക്കോട്ട മറ്റാർക്കും കൊടുക്കണ്ട. നമുക്ക് രണ്ടാൾക്കും മാത്രം. പകുതി പെണ്ണുങ്ങൾ നിങ്ങൾക്ക്, പകുതി പെണ്ണുങ്ങൾ നമ്മക്ക്. പൊന്നിയമ്മ പപ്പാതി. പൊന്നിയമ്മ പപ്പാതി. പപ്പാതി. പൊന്നി, തച്ചോളി കുഞ്ഞിച്ചന്തു ജീവിതത്തിൽ ആശിച്ചതെല്ലാം നടത്തിയിട്ടുണ്ട്. നിന്റെ കൂടെ അന്തി ഉറങ്ങാതെ തച്ചോളി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. അണയാൻ പോകുന്ന വിളക്കാളിക്കത്ത് ആ വെളിച്ചത്തിലിരുന്ന് ചന്തു അല്പം രസിക്കും. കണ്ണപ്പന്നിയുടെ കരളായ നിന്നെ കൊണ്ട് മരണഗാനം പഠിക്കും. ഞാനൊന്ന് നിരച്ചു, ദൈവം മറ്റൊന്ന് വിധിച്ചു. പാടണം, പാടണം. ശരീരത്തിലുള്ള രക്തം ഒഴുകി തീരോളം ആടണം. പുരുഷന്മാരെ ധിക്കരിച്ച് നിന്നെ എല്ലാം കൊണ്ട് മരണത്തെ മാടിക്കും.
തങ്കക്കൂടം വിസ്തരിച്ചു പറയും. ഏട്ടൻ നേരെ പുത്തൂർ വീട്ടിലേക്ക് പോയിക്കൂടെ? എത്ര കണ്ണു കഴുകി നോക്കിയാലും ശരി, ഈ കാണുന്ന രണ്ടും രണ്ടു തന്നെയാണ്. കണ്ണപ്പനുണ്ണി, ദുർഗാദാസ്. എന്ത് കുഞ്ഞുണ്ണൂലി, എനിക്ക് ഭ്രാന്തനാണോ? അച്ഛൻ ക്ഷമിക്കുന്നു, പണ്ട് അച്ഛൻ ഈ കുഞ്ഞിനെ തേടി അലഞ്ഞതെല്ലാം ഓർക്കുന്നില്ലേ? ഏ ശരി, ആരോ മണിന്റെ മകൻ, തുമ്പുകളച്ഛനുണ്ടായ മകൻ. മോനെ, അതേ മുത്തച്ഛ, വിധിയെ മറികടക്കാൻ ആർക്കും കഴിയില്ല. കാവിലമ്മ കഴിഞ്ഞു, ഈ നിൽക്കുന്ന പൊന്നിയമ്മ എന്നെ ഒരു മനുഷ്യനാക്കി. കുഞ്ഞുദേവി, എന്റെ വാക്കുംപടി പുത്തൂരം വീട്ടിലെ ആരോമൽ ചേതന്റെ മകൻ, അതായത് ഈ നിൽക്കുന്ന എന്റെ ഏട്ടനായ ദുർഗാദാസൻ, മുറപ്പെണ്ണായ കുഞ്ഞുദേവിക്ക് പുടവ കൊടുത്തു കഴിഞ്ഞു. ഇനി കണ്ണപ്പനുണ്ണിയുടെ പുടവടവിടെ കഴിഞ്ഞെങ്കിൽ എന്റെ ഉമ്മിണിക്ക് തങ്കക്കടം പുടവ കൊടുത്തേനെ. പുത്തൂരം വീട്ടിൽ ജനിച്ചൊരെല്ലാം പൂപുലഴകുള്ളൊരായിരുന്നു, ആണുങ്ങളായി വളർന്നൊരെല്ലാം
അംഗം ജയിച്ചവർ.